ഏക സിവിൽ കോഡ് വിഷയത്തിൽ പാർലമെന്റിൽ കോൺഗ്രസ് കാണിച്ച അനാസ്ഥയിൽ പരസ്യമായി പ്രതികരിച്ച മുസ്ലിം ലീഗ് എം പി അബ്ദുൽ വകാബിന്റെ നിലപാടിൽ യു ഡി എഫിൽ ഭിന്നത രൂക്ഷമായി കേന്ദ്ര വർഗീയതയോടും ഗവർണറുടെ കാവ്യവൽക്കരണത്തോടും കോൺഗ്രസ് പൊതുവിൽ സ്വീകരിച്ച നിലപാടിനെ മാത്രമല്ല കാലങ്ങളായി യു ഡി എഫിനൊപ്പം നിൽക്കുന്നവരെയും ആശങ്കയിലാക്കി മർഭാഗത്ത് കെ പി സി സി പ്രസിഡന്റ് തന്നെ ആർ എസ് എസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിനുള്ള അമർഷവും പുകയാണ് സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള ഇടപെടൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശക്തമാക്കിയതോടെയാണ് സർക്കാർ ചാൻസലറെ മാറ്റുന്ന ബില്ലുമായി മുന്നോട്ട് വന്നത് ഇക്കാര്യത്തിൽ ലീഗും ആർ എസ് പിയും സർക്കാർ നിലപാട് ശരിവച്ചു എന്നിട്ടും ആദ്യം മുതൽ അതിനെ കണ്ണടച്ചെതിർക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവും കൂട്ടരും ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഗവർണറെ നീക്കുന്നതിനോട് എതിർപ്പില്ലെന്ന് പറയേണ്ടി വന്നിട്ടും ഉറച്ച നിലപാടിലേക്ക് എത്തിയില്ല ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിനോടുള്ള വിയോജിപ്പ് കെ സുധാകരനും പ്രകടമാക്കി ചാൻസലറാകുന്നവരുടെ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന യുക്തിരഹിതമായ തൊടുന്യായത്തിൽ ബില്ലിനെ നിയമസഭയിൽ എതിർക്കുമെന്നാണ് വി ഡി സതീശന്റെ വാദം കോൺഗ്രസ് നിലപാടിലെ ഈ ചാഞ്ചാട്ടമാണ് യു ഡി എഫിലെ യഥാർത്ഥ പ്രശ്നമെന്ന വസ്തുത മാധ്യമങ്ങളും കാണുന്നില്ല ഏക സിവിൽ കോഡിനെ ന്യായീകരിച്ച് വീണ്ടും രംഗത്ത് വന്ന ഗവർണറെ നീക്കുന്ന ബില്ലിൽ കോൺഗ്രസ് ശരിയായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വഹാബിൻ്റെതിന് സമാനമായ പ്രതികരണം ലീഗ് ഇവിടെയും ആവർത്തിച്ചേക്കാം ബില്ലിനെ രാജ്യസഭയിൽ എതിർക്കാൻ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗങ്ങൾ ആരും ഉണ്ടായിരുന്നില്ലെന്ന് വഹാബു പറഞ്ഞത് മാത്രമല്ല ജെ പി മേത്രന്റെ പ്രതികരണവും അതിനെ തെളിയിക്കുന്നു നിർണായക രാഷ്ട്രീയ വിഷയങ്ങളിൽ യു ഡി എഫിൽ ഉണ്ടായിട്ടുള്ള ഭിന്നത ചൂണ്ടിക്കാട്ടുകയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചെയ്തത് യു ഡി എഫിനെ തകർച്ച ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫിൽ കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമമെന്ന സതീശന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അവരുടെ നിലപാട് വ്യക്തമാക്കിയത് ഏക സിവിൽ കോഡിനെ നിസാരമായി കാണാനാകില്ലെന്ന് ആവർത്തിച്ച കുഞ്ഞാലിക്കുട്ടി സതീശിന്റെ നിലപാടിനെ സാധൂകരിച്ചില്ല ലീഗിനെ കൈവിടുന്നതോടെ യു ഡി എഫ് അപ്രസക്തമാകുമെന്ന കെ മുരളീധരന്റെ പ്രസ്താവനയും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ഏക സിവിൽ കോഡ് വിഷയം ഗൗരവമേറിയതാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കോൺഗ്രസ് ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് രാജ്യസഭയിൽ വന്നത് സ്വകാര്യ ബില്ലാണ് എതിർത്ത് സംസാരിക്കാൻ കോൺഗ്രസിൽ ആരെയും കാണാത്തതാണ് വഹാബിന്റെ പരാമർശത്തിന് കാരണമായത് ഏക സിവിൽ കോഡ് സ്വകാര്യ ബില്ലായി ബി ജെ പി രാജ്യസഭയിൽ എത്തിച്ചപ്പോൾ എതിർപ്പുനയിക്കാതെ കോൺഗ്രസ് വിട്ടുനിന്നിരുന്നു ലീഗ് അംഗം അബ്ദുൽ വകാബ് കോൺഗ്രസിനെ പ്രസംഗത്തിനിടെ വിമർശിച്ചു ഇക്കാര്യത്തിലാണ് ലീഗ് നേതാക്കളുടെ പ്രതികരണം വന്നത് എന്നാൽ പ്രസംഗ സമയത്ത് കോൺഗ്രസിലെ ആരെയും കാണാത്ത കാര്യം അബ്ദുൽ വകാബ് പറഞ്ഞതാണെന്നും മറ്റ് വിലയിരുത്തലുകൾ ആവശ്യമില്ലെന്നും പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് തടയിട്ടു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക